ഇന്ത്യയിൽ വീണ്ടും കോവിഡ് തിരികെ വരുന്നു. ആദ്യം ഡൽഹിയിലും മുംബൈയിലുമായിരുന്നു ഏറ്റവും കൂടുതൽ രോഗികൾ ഉണ്ടായിരുന്നത്. ഡൽഹിയിൽ ഇപ്പോൾ ഒരു ദിവസം 1000-ൽ അധികം രോഗികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 ആഴ്ചയിലെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് മുംബൈയിലും ഡൽഹിയിലുമായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കാര്യമായി കോവിഡ് പടർന്നു പിടിക്കുകയും ചെയ്തില്ല ഈ കാലയളവിൽ. അതേസമയം ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി കോവിഡ് വ്യാപിക്കുകയാണ്. ഉത്തർപ്രദേശിൽ കോവിഡ് വീണ്ടും വരുന്നു എന്നുള്ളതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഹരിയാനയിൽ കോവിഡ് പടർന്നു പിടിക്കുന്നു. കർണാടകയിൽ അതേപോലെ തന്നെ കോവിഡ് പടർന്നു പിടിക്കുന്നു. തമിഴ്നാട്ടിൽ കോവിഡ് 2ാമത് വരവ് അറിയിക്കുന്നു. മദ്രാസ് IITയിൽ പ്രത്യേക ക്ലസ്റ്റർ തന്നെ രൂപപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആരോഗ്യ വിദഗ്ധരുടെ ഒരു യോഗം ഇന്ന് വിളിച്ചു ചേർക്കുക പോലും ഉണ്ടായി. കാരണം കോവിഡിനെ വീണ്ടും പ്രതിരോധിക്കാൻ എന്തെല്ലാം മാർഗങ്ങളാണ് കൈക്കൊള്ളേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള യോഗമാണ് ഇന്ന് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തത്. അത്തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി കോവിഡ് വ്യാപിക്കുകയാണ്. എന്നാൽ ഇതൊരു തരംഗമാണോ എന്ന് ഇതുവരെയും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമോ അതുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗിക ഏജൻസികളോ അറിയിച്ചിട്ടില്ല. ഉദാഹരണമായി UN പോലുള്ള ഏജൻസികൾ ഇന്ത്യയിൽ ഇപ്പോൾ പടരുന്നത് കോവിഡിൻ്റെ മറ്റൊരു തരംഗമാണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഔദ്യോഗികമായി പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല. ആകെ ഉള്ള റിപ്പോർട്ടെന്ന് പറയുന്നത് വിവിധ സംസ്ഥാനങ്ങൾ നേരത്തെ മുംബൈയിലും ഡൽഹിയിലും വർദ്ധിച്ചുകൊണ്ടിരുന്ന ആ കോവിഡിൻ്റെ അതേ മോഡലിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഇതര സംസ്ഥാനങ്ങളിലേക്കും കോവിഡ് വ്യാപിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ മാത്രമാണ്. ഇതിനെ ഒരു മറ്റൊരു തരംഗമായി ഇതുവരെ ആരും വിശേഷിപ്പിച്ചിട്ടില്ല. ഔദ്യോഗികമായി അത്തരമൊരു അറിയിപ്പും വന്നിട്ടില്ല. ജാഗ്രത കൂടുതലെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ മൻ കി ബാത്തിൽ പറയുകയും ചെയ്തു. കാരണം ഈദ് അടുത്തു വരുന്നു, അതേപോലെ തന്നെ മറ്റ് ഉത്സവങ്ങളും പ്രത്യേകിച്ചും അക്ഷരതൃതീയ പോലുള്ള ഉത്സവങ്ങളും അടുത്തു വരുന്നു. അതുകൊണ്ട് ജനങ്ങൾ സാമൂഹികമായിട്ടുള്ള അകലം പാലിച്ച് സ്വയം ജാഗ്രത പാലിക്കണമെന്നാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞത്. അങ്ങനെ പ്രധാനമന്ത്രി അങ്ങനെ സൂചിപ്പിച്ചതിനപ്പുറത്തേക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമോ മറ്റ് ഏതെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള സർക്കാർ സംവിധാനമോ ഇപ്പോൾ പടരുന്നത് ഒരു തരംഗമാണ് എന്ന് പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ, ഡൽഹിക്കും മുംബൈക്കും പുറമെ മറ്റ് സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ പടർന്നു പിടിക്കുന്നു. ഏതായാലും കേരളത്തിൽ ഇത്തരമൊരു കോവിഡിൻ്റെ പകർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. അതേസമയം തന്നെ തൊട്ട അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ കോവിഡ് പടരുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് തീർച്ചയായും ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്.